പത്ത് വോട്ട് അധികം കിട്ടാൻ എന്തു നെറികെട്ട കളി കളിക്കാനും BJP പ്രവർത്തകർ റെഡിയാണ്. ഇങ്ങനെയുള്ള കളികളാണ് പല സംസ്ഥാനങ്ങളിലും BJP യെ വിജയിപ്പിക്കുന്നതും. പറഞ്ഞു വരുന്നത് അത്തരം ഒരു നെറികെട്ട BJP യുടെ രാഷ്ട്രീയ കളിയെ കുറിച്ചാണ്. ഉത്തർപ്രദേശിലെ പോളിംഗ് ബൂത്തിലാണ് സംഭവം. BJP ക്ക് വേണ്ടി ഒരു യുവാവ് 8 തവണ വോട്ട് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തായിരിക്കുന്നത്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആണ് വീഡിയോ പുറത്തുവിട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇത് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായ നടപടിയെടുക്കണമെന്നും പ്രതീക്ഷിക്കുന്നതായി അഖിലേഷ് യാദവ് പറയുന്നുണ്ട്. യുവാവ് തന്നെയാണ് ദൃശ്യം ചിത്രീകരിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വീഡിയോയിൽ യുവാവ് പോളിംഗ് ബൂത്തിൽ മുകേഷ് രജ്പുത് എന്ന BJP സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ബട്ടണിൽ നിരന്തരം അമർത്തുന്നതും താൻ എത്ര തവണ വോട്ട് ചെയ്തുവെന്ന് എണ്ണുന്നതും വ്യക്തമായി കാണാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടങ്ങൾ അനുസരിച്ച് ഒരു വ്യക്തിക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഒരു തവണ മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. കൂടാതെ പോളിംഗ് ബൂത്തിനകത്ത് ഫോണോ മറ്റ് ഇലക്ട്രോണിക് വസ്തുക്കളോ അനുവദിക്കില്ല. അതേസമയം സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരിഹസിച്ച് സമാജ്വാദി പാർട്ടി തലവൻ അഖിലേഷ് യാദവ് ചട്ടലംഘനത്തിന് എന്തെങ്കിലും നടപടിയെടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ 4ാം ഘട്ട വോട്ടെടുപ്പിനിടെയാണ് ഈ സംഭവം എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇതേ തുടർന്ന് റീപോളിംഗ് നടത്തണമെന്ന് സമാജ്വാദി പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി കോൺഗ്രസും രംഗത്തെത്തി. തങ്ങളുടെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് ജനവിധി നിഷേധിക്കാൻ സർക്കാർ സംവിധാനത്തിൽ സമ്മർദ്ദം ചെലുത്തി ജനാധിപത്യം കൊള്ളയടിക്കാനാണ് BJP ശ്രമിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. അധികാരത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഭരണഘടനാപരമായ ഉത്തരവാദിത്തം മറക്കരുതെന്നാണ് തെരഞ്ഞെടുപ്പ് ചുമതല നിർവഹിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരിൽ നിന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിച്ചാലുടൻ ഭരണഘടനയുടെ സത്യപ്രതിജ്ഞയെ അവഹേളിക്കുന്നതിന് മുൻപ് 10 തവണ ചിന്തിക്കുന്ന തരത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അതിനിടെ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും വേഗത്തിലും കാര്യക്ഷമമായും നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും ഉത്തർപ്രദേശിലെ വിവിധ മണ്ഡലങ്ങളിൽ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തതുൾപ്പെടെയുള്ള വോട്ടെടുപ്പ് ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് സമാജ്വാദി പാർട്ടി കുറ്റപ്പെടുത്തി. തങ്ങളെ പോലീസ് ലാത്തി ചാർജ് ചെയ്തെന്നും വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്നും സംഭാൽ ജില്ലയിലെ മുസ്ലിങ്ങൾ ആരോപിച്ചതായും SP കൂട്ടിച്ചേർത്തു. ലഖീപൂർഖേരി ജില്ലയിൽ സമാജ്വാദി പാർട്ടിയുടെ സൈക്കിൾ ചിഹ്നത്തിൽ VVPAT അമർത്തിയാലും BJP ചിഹ്നം കാണിക്കുന്നുവെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഏത് രീതിയിലും വോട്ട് നേടുകയെന്ന ലക്ഷ്യമേ ഇന്ന് BJP ക്കുള്ളൂ. അതേസമയം ഇന്ന് 5ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. 8 സംസ്ഥാനങ്ങളിലായി 49 സീറ്റുകളാണ് ഇന്ന് ബൂത്തിലെത്തിയത്. ഇതോടെ 428 സീറ്റിൽ പോളിംഗ് പൂർത്തിയാകും. ബാക്കി 115 സീറ്റുകൾ മാത്രമായിരിക്കും ഇനി 2 ഘട്ടങ്ങളിലായി ഉണ്ടാവുക. 5ാം ഘട്ടം കഴിയുന്നതോടെ മഹാരാഷ്ട്രയിലെ എല്ലാ സീറ്റിലും പോളിംഗ് പൂർത്തിയാവും. 13 സീറ്റുകളിലാണ് മഹാരാഷ്ട്രയിൽ പോളിംഗ് നടക്കുക. ഇതിൽ മുംബൈ 6 സീറ്റുകൾ അടക്കം ഉൾപ്പെടും. BJP ക്ക് ആധിപത്യമുള്ളതാണ് മൊത്തം സീറ്റുകളിൽ നല്ലൊരു ഭാഗവും. NDA 2019 34 സീറ്റുകളാണ് 49 എണ്ണത്തിൽ നേടിയത്. BJP ക്ക് മാത്രമായി 32 സീറ്റുകളാണ് ഇതിൽ ലഭിച്ചത്. കോൺഗ്രസിന് ലഭിച്ചത് ആകെ 1 സീറ്റും. കോൺഗ്രസ് 2019 ഇത്രയും സീറ്റുകളിൽ ആകെ ജയിച്ചത് ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലാണ്. ഇന്ത്യ സഖ്യം ആകെ നേടിയത് 6 സീറ്റുകളാണ്. ബാക്കിയുള്ള 9 സീറ്റുകൾ പ്രാദേശിക പാർട്ടികളാണ് നേടിയത്. 7 എണ്ണം ശിവസേനയും 2 എണ്ണം ബിജു ജനതാദളുമാണ് നേടിയത്. വോട്ട് ശതമാനത്തിന്റെ കണക്കിൽ NDA മുന്നിലാണ്. അതേസമയം 695 പേരാണ് 5ാം ഘട്ടത്തിൽ മൊത്തം മത്സരിക്കുന്നത്. BSP ക്കാണ് കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്. 46 പേരാണ് BSP യിൽ മത്സരിക്കുന്നത്. BJP 40 സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് 18 സ്ഥാനാർത്ഥികളെയും മത്സരിപ്പിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലാണ് കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്.